യെസ് ഞങ്ങൾ വന്നു സെറ്റായി ഫ്രഷായി 2:50 ആയി കേട്ടോ 3 മണിയാകാറായി അപ്പോൾ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് പോകുന്നത് പോണ്ടിച്ചേരിക്ക് തന്നെയാണ് പോകുന്നത് ഫ്രഞ്ച് കോളനിയുടെ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കണം എന്നിട്ട് ബീച്ചിൽ രാത്രിയിലിരുന്ന് അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് പ്ലാൻ എന്നിട്ട് നാളെ ഓറോവില്ലെ സൈഡൊക്കെ കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓറോവില്ലെ മറ്റേ മട്രുമന്ത്രും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും പോണ്ടി സൈഡ് ഫ്രഞ്ച് കോളനി കാര്യങ്ങളൊക്കെ കറങ്ങിയിട്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം കുറച്ച് വെയിലൊക്കെ താന്നിട്ടുണ്ട് സോ ഞങ്ങൾ ഇറങ്ങുവാണ് റൂമും കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം എന്തായാലും ഞങ്ങൾ പുറത്തെല്ലാം പോയിട്ട് ഒന്ന് ചില്ല് ചെയ്തിട്ട് വരട്ടെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പൊളിയായിരുന്നു കേട്ടോ യെസ് അപ്പം നമ്മൾ ഫ്രഞ്ച് കോളനിയുടെ ഇങ്ങോട്ടേക്ക് വന്നിത് കണ്ടോ ഇത് കണ്ട് പരിചയം കാണും നമ്മുടെ അയൻ സിനിമയിലെ ഒരു മ്യൂസിക്കിനകത്തൊക്കെ ഉള്ള ഒരു സീനാണ് ഈ ഇവിടെയൊക്കെ ശരിക്കും ഇത് ഹോസ്പിറ്റലാണ് കേട്ടോ ഭയങ്കര രസമാണ് മഞ്ഞ ബിൽഡിങ് ചുമന്ന ബിൽഡിങ് അങ്ങനെ ഫുൾ കളർഫുള്ളാണ് സംഭവം ഒരു പാർക്കാണിത് ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ളതാണ് ഇതും അത്യാവശ്യം രസമുള്ള ഞാൻ കാണിച്ചു തരാം വന്നേ വേണം വേണമെങ്കിൽ കയറാം കയറണോ പാർക്കിൽ വേണ്ടല്ലോ വേണമെങ്കിൽ കയറാം ഇങ്ങനെ പാർക്കിൽ കയറാനുള്ളൊരു മൂടൊന്നും ഇല്ല ഇതാ ഈ കാണുന്നതൊരു ലൈബ്രറി പോലെ കേട്ടോ കഫേ ലൈബ്രറി എല്ലാം കൂടെ വരുന്നതാ ഇതും നല്ല അടിപൊളിയൊരു ഫോട്ടോജെനിക്കായിട്ടുള്ളൊരു സ്പോട്ടാണ് ഇവിടെ മെയിനായിട്ടും ഇവിടെ ഉള്ളതെല്ലാം നല്ല ഫോട്ടോജെനിക് ബിൽഡിങ്സ് ആണ് എല്ലാം പഴയ ബിൽഡിങ്സ് ആണ് അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പിന്നെ ഇടയ്ക്ക് പെയിൻസ് ഒക്കെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയൊക്കെ ഉണ്ട് ആനയുണ്ട് ആനയുണ്ട് വാ ഇതാണ് മണക്കുള വിനായക കോവിൽ അതായത് ടെമ്പിളാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പോണ്ടിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് എ സി ആട്ടോ വൺ സെറ്റപ്പാണ് ഉള്ളിൽ ഫുൾ എ സി ഒക്കെയാണ് അവിടെ ആനയെ കണ്ടില്ലേ അതെപ്പോഴും ഒന്നും അവിടെ ഉണ്ടാവാറില്ല ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ ആന ഉണ്ടാവുമെന്ന് പണ്ടും ഞാൻ ഇവിടെ വരുന്നുണ്ടേ ഈ ആനയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചില്ലറ പൈസ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ അനുഗ്രഹിച്ച് വിടും ഭയങ്കര രസമാണ് നമുക്കൊക്കെ ഒരു രസമാണ് സംഭവം അപ്പോൾ അവിടെ ഇങ്ങനെ ആനയുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ടെമ്പിളാട്ടോ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു വിശ്വാസമൊക്കെ ഉള്ള അമ്പലമാണ് ഉള്ളിൽ ഫുൾ എ സി ആണ് എല്ലാവർക്കും കയറാം ലൈക്ക് ഹിന്ദുസ് എന്നൊന്നല്ല എല്ലാവർക്കും കയറാം പറ്റുന്നൊരു അമ്പലമാണ് അപ്പം അതിൻ്റെ ഈ സെയിം സ്ട്രീറ്റ് അതായത് ഈ മണക്കുള വിനായകയുടെ സെയിം സ്ട്രീറ്റിൻ്റെ ഇവിടെ ആയിട്ട് തന്നെയാണ് ഇങ്ങനെ കുറേ ഷോപ്പിങ്ങിൻ്റെ കടകളുണ്ട് ഇതുണ്ട് സ്ട്രീറ്റ് കടകളാണ് മെയിനായിട്ടും ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പം ഇങ്ങനെ സർപ്ലസ് പ്രൊഡക്ട്സ് പോലത്തെ കുറേ ഡ്രസ്സുകളൊക്കെ കാണും അപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പം ഇവിടെ ആയിരുന്നു സ്ഥിരം വന്ന് ഡ്രസ്സൊക്കെ എടുക്കും നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഇതൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ പുറകിൽ കണ്ടില്ല ഇങ്ങനെ സ്ട്രീറ്റ്സ് ഫുൾ ഡ്രസ് ഷോപ്പാണ് അപ്പുറത്തോ ഇപ്പുറത്തും അപ്പുറത്തും എല്ലാം അപ്പോൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് നല്ല പ്രൊഡക്റ്റ്സ് ഒക്കെ കിട്ടും അത്യാവശ്യം നല്ല കാണാനൊക്കെ ഗുമ്മുള്ള എന്നാൽ വില ഒക്കെ മിതമായിട്ട് നമുക്ക് ബാർഗെയിൻ ഒക്കെ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ കിട്ടും ഇനിയാണ് വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് പോണ്ടിച്ചേരിയെ പോണ്ടിച്ചേരി ആക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പെഷ്യാലിറ്റി കൊണ്ടുതരുന്ന മെയിൻ ഘടകമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഹാത്മാഗാന്ധി ബീച്ചാണ് അല്ലെങ്കിൽ റോക്ക് ബീച്ച് പോമറെ എന്തൊക്കെയോ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരേ ഒരു ബീച്ച് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കീട്ടിലനാണ് കേട്ടോ ഇതാണ് ശരിക്കും ഒരു നമുക്കൊരു ഫോറിൻ എഫക്റ്റ് ഒക്കെ തരുന്ന അല്ലെങ്കിൽ സിനിമകളിലെല്ലാം ഉള്ളതും ഈ ഒരു ബീച്ചായിരിക്കും കിടിലൻ ബീച്ചാണ് കാണിച്ചു തരാം
കാണുന്നതാണ് ബീച്ച്. കിടിലം ബീച്ചാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ്. ശരിക്കും നമുക്കൊരു ഫോറിൻ എഫക്റ്റ് ഒക്കെ തരും. നല്ല പാത്വേ പോലെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ നൈറ്റ് എഫക്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഇനിയിപ്പം 5 മണിയായി, ഇനിയിപ്പോൾ ഉടനെ സൺസെറ്റൊക്കെ ആവും. അപ്പോഴത്തേന് ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല കിടിലൻ എഫക്റ്റ് ആണ്. ഭയങ്കര രസമാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ്. മറ്റേ ആ ബസ് സ്റ്റാൻഡ് ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമിഴ്നാട് സെറ്റപ്പ് ആണെങ്കിലും ഈ ഭാഗം ഫ്രഞ്ച് കോളനി, ഈ ഒരു ബീച്ച്, ഇവിടൊക്കെയാണ് ശരിക്കും ഇതിനെ ഒരു പോണ്ടിച്ചേരി എന്നുള്ള ഒരു യുണീക്നെസ് കൊടുക്കുന്ന ഏരിയകളാണ് ഈ ഭാഗങ്ങളൊക്കെ. ഇതൊക്കെ നൈസാണ്. അപ്പം അങ്ങുണ്ട് കടൽപ്പാലം, അങ്ങ് കടൽപ്പാലം ഉണ്ട്. ഇതാ അങ്ങ് അവിടെ പോകണം. അത് നൈസാണ്, അവിടെ ഇരിക്കാനായിട്ടൊക്കെ നല്ല രസമാണ്. ഇവിടെ നമുക്ക് നടന്ന് നടന്ന് പോവാം. നടന്ന് നടന്ന് കടൽപ്പാലത്തിൽ പോകാൻ പറ്റത്തില്ല, അവിടെ ഒരു ഇതുണ്ട്, കല്ലിട്ടിട്ടുണ്ട്, അവിടെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നടക്കട്ടെ കേട്ടോ. അങ്ങ് നടന്ന് നമുക്ക് ആ ഉള്ളിലേക്ക് പോകാം. യെസ്, മഹാത്മാഗാന്ധി, ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതുകൊണ്ട് കൂടെ കൂടിയാണ് ഇതിനെ മഹാത്മാഗാന്ധി ബീച്ച് എന്ന് വിളിക്കുന്നതും. അപ്പൊ ഇങ്ങനെ നടന്ന് 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 പോകാം. രാത്രിയായി. ഇത്രയും നേരം അവിടെ ആ ഒരു വോക്ക് വേ അല്ല, നമ്മുടെ ആ കല്ലിട്ടേക്കുവാണ് കടലിൻ്റെ അകത്തോട്ട്, അവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല രസമാണ്. ഇപ്പുറത്തെ ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ ഈ നടക്കുന്ന ഇവിടുത്തെയൊക്കെ. ഭയങ്കര നൈറ്റ് ആട്ടോ ഇവിടെ, കിടിലനാണ്. ഇങ്ങനെ എത്ര നേരം വേണേലും ഇരിക്കാനായിട്ടൊക്കെ പറ്റും. എന്തായാലും ഇനിയിപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്നു, കാരണം വണ്ടി അങ്ങേയറ്റത്താണ് ബീച്ചിൻ്റെ. നമ്മൾ ഇങ്ങേയറ്റം വരെ നടന്നു വന്നു, ഇനി വീണ്ടും അങ്ങേയറ്റത്ത് പോകണം. എന്നിട്ട് നമുക്കിനി പോണ്ടി കൂടെ ഒക്കെ ഒന്നുകൂടെ ഒന്ന് റൗണ്ട് അടിച്ച് രാത്രിയിൽ ഫുഡിംഗ് ഒക്കെ നടത്താനുണ്ട്. അങ്ങനെ ഫുഡൊക്കെ സാപ്പിട്ട് പിന്നെ ഓറോവില്ലേക്ക് പോയിട്ട് കിടന്നുറങ്ങണം. നൈറ്റൊക്കെ ഇവിടെ നല്ല സേഫാട്ടോ. ഇത് കണ്ടോ എത്ര ആൾക്കാരാണെന്നറിയാവോ, അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. ഫാമിലിയായിട്ടും അല്ലാതെ ഫ്രണ്ട്സും കപ്പിൾസൊക്കെ നിറച്ചാണ്. അങ്ങനെ പിന്നെ ഒരു സേഫാണ്, ലൈക്ക് സോളോ ട്രാവലേഴ്സിനൊക്കെ ആണെങ്കിൽ പോലും സേഫായിട്ടുള്ള ഒരു പ്ലേസാണ് പോണ്ടിച്ചേരി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. ഒരു ഈവനിങ് ടു നൈറ്റ് പോണ്ടിച്ചേരി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഗുഡ് മോർണിംഗ്. സോ യെസ്, നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ പോണ്ടിച്ചേരിയാണ് ഇന്ന്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത്, ഇപ്പോൾ രാവിലെ ആയിട്ടോ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നു. ദാ ഗ്രീൻസ് ഗസ്റ്റ് ഹൗസ്, ഇവിടാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പം booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പം കുഴപ്പമില്ല, തരക്കേടില്ലാത്ത സ്റ്റേ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ദ ഫ്രണ്ട്, ഓക്കെ, ദാ അപ്പം ഗ്രീൻസ് ഗസ്റ്റ് ഹൗസ്, ഹാർട്ട്ലി വെൽക്കം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു രഥമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മുടെ വണ്ടിയൊക്കെ, എൻ്റെ വണ്ടിയാണ്, ഇത് ആക്റ്റീവയാണ് അവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ വണ്ടി വെക്കാം, പക്ഷേ ഇതിൻ്റെ എൻട്രൻസിൽ കൂടെ ഞാൻ കയറ്റാം. കമാ ബാ. എൻട്രൻസ് എന്ന് പറയുന്നത് ദാ ഇവിടെയാണ്, ഹോം എവേ ഫ്രം ഹോം, ഗ്രീൻസ് ഗസ്റ്റ് ഹൗസ്. ഇതാണ് സംഭവം. ഇവിടാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നുണ്ട്. സോ റിസപ്ഷൻ്റെ ഇവിടുന്ന് ഞാൻ ഞങ്ങളുടെ റൂമിലേക്കുള്ള കാണിച്ചുതരാം. പ്രൈവറ്റ് റൂംസ് പോലെ കേട്ടോ, ഇത് കണ്ടോ, ഇങ്ങനത്തെ പ്രൈവറ്റ് സ്പേസസ് ആണ് ബാക്കിലായിട്ട്. ദെൻ ഇങ്ങനെ പോയാൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. യെസ്, കണ്ടാ
ഇവിടെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ. ഇനി ഇതുവഴി കയറി വേണം ഞങ്ങളുടെ റൂമിലേക്ക് പോവാൻ. യെസ്, ഞങ്ങളുടെ റൂമിലേക്ക് പോയി കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കാടിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ട്. കാടൊന്നും അല്ല, ഒരു പറമ്പാണ് ശരിക്കും പറഞ്ഞാൽ. ദാ ഫസ്റ്റ് റൂമാണ് നമ്മുടെ. ഇതിനങ്ങനെ റൂം നമ്പർ ഒന്നും ഇല്ല കേട്ടോ. ആ 24 കീ കീ കീ. അപ്പം നമ്മൾ റൂമിലോട്ട് കയറി. ദാ രാവിലെ നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങുവാണ്. സോ കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഒരു ടേബിൾ ആൻഡ് ബെഡ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഉള്ളിലൊരു ചെറിയ റൂം പോലെ. പിന്നെ ഫാന്, ദെൻ ഇവിടെ ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ ബാത്റൂം. ബാത്റൂം കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബാത്റൂം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. പിന്നെ ഏരിയയിൽ ഒരുപാട് ഇങ്ങനെ കിട്ടും. ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഇതുപോലത്തെ ഹോം സ്റ്റേയ്സ് കാര്യങ്ങളുണ്ട്, അതുപോലെ ബാംബു ഹട്ട്സ് പോലത്തെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഇത് നമ്മൾ ചൂസ് ചെയ്തതാണ്. അപ്പം ഇതാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്ത ഏരിയ. അതല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പം പോണ്ടിച്ചേരി ഏരിയ തന്നെയാണ് സ്റ്റേ ചെയ്യാറ്. അതപ്പോൾ നമുക്ക് ബുക്കിംഗ് ആപ്പുകളായ ഓയോ റൂംസ് അല്ലെങ്കിൽ booking.com, ഈ പറഞ്ഞ booking.com, പിന്നെ ഗോയിബീബ അങ്ങനത്തെ ആപ്പുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും കേട്ടോ. 500 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റൂംസൊക്കെ അവൈലബിൾ ആണ്. ബ്രെഡും ടോസ്റ്റ് ചെയ്തു, ജാമും പെരട്ടി. ഇവിടെ നാ ഇഡ്ലി കഴിക്കുന്നു, ഒരു ദോശയും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഓക്കേ.